ഒരു മണിക്കൂർ ആണെങ്കിൽ ബെസ്റ്റ് ആണ്. ഒരു മണിക്കൂർ വേണ്ട, ഐസ്ക്രീം ഉണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡോഗ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതെ, യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുക്കർ ചിക്കൻ ആണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനൊക്കെ റെഡി ആയി, ഞങ്ങൾ മുമ്പ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് നിങ്ങളുടെ മുന്നിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ മസാല ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഫൈനൽ റിസൾട്ട് എന്താന്ന് നമുക്കും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ചെയ്ത് നോക്കാം, നന്നായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആദ്യം ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഹോൾസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ മസാല ഇതിനകത്തേക്ക് ശരിക്കും ഫില്ലാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഡീപ്പായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുക. എന്നാൽ നന്നായിട്ട് മസാല ഇതിനകത്തോട്ട് നന്നായിട്ട് ഇറങ്ങിയത് പിടിക്കണം. ഇത് മാറിനേറ്റ് ചെയ്ത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് അപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മസാല തേക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് നന്നായിട്ടൊന്ന് ഇത് മൊക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണും കൂടെ ആഡ് ചെയ്യല്ലേ, ചിക്കൻ അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു അര ടീസ്പൂൺ വരെ കൊടുത്താൽ മതി. ഇത് നമ്മൾ കുരുമുളക് പൊടിയാണ്, അത് ഞാൻ അതാ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല അതൊരു അര ടീസ്പൂൺ മതി. ഇത് റെഡ് ചില്ലിയുടെ ഫ്ലേക്സ് ആണ് നമ്മൾ ഉണക്ക മുളക് പൊടിച്ചത്. അപ്പോൾ ഇത് ഒരുപാട് ചേർക്കേണ്ട, ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുത്താൽ. ഇത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അളവൊന്ന് പറഞ്ഞുതരാം. ഒരു ടീസ്പൂൺ പ്ലസ് ഒരു ടീസ്പൂൺ, നിങ്ങൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളെ മെയിൻ ഉപ്പ്, അത് ഉപ്പ് ആവശ്യത്തിന് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കുക, കൂടിയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ഒരു സ്മെല്ലും അതിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാലയ്ക്ക്. അപ്പോൾ നിങ്ങൾ അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ. അതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് അതിട്ട് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതാ കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ. നമ്മൾ ചിക്കനൊക്കെ നോർമലി മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരാണ് എപ്പോഴും ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് നാരങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ വിനീഗർ കുറച്ച് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി വേപ്പില, രണ്ട് രണ്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കുക. കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. സ്പൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരുവം നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. കണ്ടേ സ്മെല്ല് വരുന്നില്ല ഇപ്പോൾ.
നല്ല അടിപൊളി സ്മെല്ല്. അതാ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും സൂപ്പർ സ്മെല്ല് കിട്ടുന്നത്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മസാല, സിമ്പിളാണ്. ഇനി നമ്മൾ ഇത് ചിക്കനിലിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് കുറച്ച് എടുത്തിട്ട് അതൊന്നും ഇപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണത്. നമ്മൾ ആ കീറി കൊടുത്ത ഹോൾസ് ഇട്ട സ്ഥലങ്ങളിലോട്ടൊക്കെ നന്നായിട്ട് നമ്മളെ വിരൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് പിടിക്കട്ടെ ഇതിലൊക്കെ. അപ്പോൾ ചിക്കൻ മസാല തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ബാർബിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോബ്ലമാണ്, ചില നേരത്തെ അത് ചാർക്കോൾ കത്തില്ല, അങ്ങനത്തെ ഒക്കെ പല ഇഷ്യൂകളുണ്ട്. ഇത് നമുക്ക് കുക്കർ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലിൻ്റെ വളരെ സ്മെല്ല്. ഞാൻ ഇതിനകത്തോട്ടൊക്കെ ഇതാ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിലിപ്പോൾ നമുക്കൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കുക്കറിൽ എത്ര സമയം വെക്കണം, അത് ബേക്കായി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, കേക്കൊക്കെ ബേക്ക് ചെയ്ത് എടുക്കുന്ന പോലത്തെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തായാലും ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത ഈ ചിക്കൻ 30 മിനിറ്റ്സ് ഒരു മണിക്കൂറാണെങ്കിൽ ബെസ്റ്റ് ആണ്. നല്ല തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് എങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ വിശക്കുന്നുണ്ട്. ഇവിടെ വിശപ്പിൻ്റെ അസുഖം, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ തീറ്റ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മുന്നേ പറഞ്ഞ പോലെ കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വെക്കാം, റെസ്റ്റ് കൊടുക്കല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളെ ചിക്കൻ്റെ അകത്തേക്ക് 2-3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ, കുറച്ച് നമ്മൾ മസാല ബാക്കിയുള്ളത്. അപ്പോൾ ഈ മുട്ടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചിക്കൻ അകത്തേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ചെറിയ കുഴമുട്ടയാണ് കേട്ടോ, വലുതാവുമ്പോൾ നമുക്ക് ഇത്ര എണ്ണം വെക്കാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ ഇത് 3 വെക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, പറ്റുന്ന പോലെ വെക്കാം. നന്നായിട്ട് അങ്ങ് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. 3 വെക്കാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ. ചിലരിത് നൂലൊക്കെ വെച്ച് തുന്നി കൊടുക്കാറുണ്ട് കേട്ടോ, അതിനകത്ത് സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് ഇത് വേവുമ്പോൾ പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും തുന്നുന്നൊന്നുമില്ല, ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. ആ ചെറുതായിട്ടൊന്ന് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാലൊന്ന് കൂട്ടിക്കെട്ടണം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞു, ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഒരു കുക്കർ നമ്മളെടുക്കുക, നമ്മളെടുക്കുന്ന ചിക്കൻ ഈ കുക്കറിനകത്ത് ഒതുങ്ങാൻ പാകത്തിലുള്ളതാവണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ ചിക്കൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഈ വിസിലുണ്ടല്ലോ, ഇത് ഊരി നമ്മളങ്ങ് മാറ്റി വെക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കല്ലുപ്പ് നന്നായിട്ട് ഇട്ടതിന് ശേഷം ഈ കുക്കർ 2 മിനിറ്റ് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതിന് ശേഷം ഇതിനിടയിലൊരു ചെറിയ വാഴയുടെ ഇല വെച്ചിട്ട് ചിക്കൻ അതിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ചിക്കൻ്റെ സൈഡ് ഈ കുക്കറിൽ ഒട്ടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വാഴയുടെ ഇല വെച്ചിട്ട് കവർ ചെയ്യുക. മൊത്തത്തിൽ പറഞ്ഞാൽ വാഴയുടെ ഇലയുടെ അകത്ത് ചിക്കൻ ഒതുങ്ങിയിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ, നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അതായത് എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ വാഴയുടെ ഇല ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം, 1-2 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് കുക്കറൊന്ന് ചൂടായി കിട്ടണം. അതാണ്, അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ ഞാൻ. കുക്കർ നന്നായിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഇനി വാഴയുടെ ഇല വെച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുക്കറിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് വാഴയുടെ ഇല ഒന്ന് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വാഴയുടെ ഇല കയ്യില്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചും ചെയ്യുക കേട്ടോ അതുപോലെ. പക്ഷേ വാഴയുടെ ഇല വെച്ചാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഇലയുടെ ടേസ്റ്റ് നല്ല രസമായിട്ട്
നമുക്ക് കിട്ടും. കുക്കറിനകത്ത് ഇങ്ങനെ ഇരുന്ന് വേവുമ്പോൾ അതാ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി നല്ല സ്മെല്ല് വരുന്നുണ്ട്. കുക്കർ ചൂടായിരിക്കുന്നതുകൊണ്ട് ഒരു ആവി വരുന്നുണ്ടല്ലേ. ഇതാ നമ്മൾ വിസിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് അടക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാനൊരു ഗസ് ചെയ്തിട്ട് വെക്കാൻ പോവാണ്. ഒരു 40 മിനിറ്റ്സ് എന്തായാലും എടുക്കും തോന്നുന്നുണ്ട്. കുക്കായതിനു ശേഷം ഞാൻ കറക്റ്റ് ടൈമിംഗ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കുക്കർ ചിക്കൻ ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് 55 മിനിറ്റാണ് നമുക്ക് ടൈം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ 1-2 പ്രാവശ്യം ഞാൻ തീ 1 മിനിറ്റ് വീതം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൊടുത്തു. 55 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. നല്ല ആവി വരുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് തുറന്ന് നോക്കിയിരുന്നു വെന്തോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പീസ് എടുത്ത് നോക്കി. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞങ്ങളിവിടെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഉള്ളി സുർക്ക, കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ഈ ചിക്കൻ അങ്ങ് വെക്കാൻ പോവാണ്. എന്നിട്ട് ഒറ്റ കഴിക്കാം. അടിപൊളി നമ്മൾ നേരത്തെ കെട്ടിയിട്ട അക്കായറൊന്ന് പതുക്കെ അഴിച്ചെടുക്കാം. ഒന്ന് ഫ്രീ ആക്കി കൊടുക്കാൻ നിൽക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് വേവാണ്. കാരണം ഇവിടെ നിന്നൊക്കെ വിട്ടു പോരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. 55 മിനിറ്റ്സ് കറക്റ്റ് അല്ലേ. അപ്പം അതാ നമ്മൾ ഞാൻ നേരത്തെ സ്റ്റഫ് ചെയ്ത് കൊടുത്ത ആ എഗ്ഗ് ഉണ്ടല്ലോ. കണ്ടില്ലേ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പൊളിഞ്ഞു വരുന്നുണ്ട്. ലെഗൊക്കെ പോരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കുക്കറിൽ കാണാൻ പറ്റും. ഒരുപാട് വെള്ളമൊന്നും വന്നിട്ടില്ല. കുറച്ച് ഓയിലൊക്കെ താഴെ വന്നിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തുതരാം. ഒന്നാമത് ചിക്കൻ മസാല നമ്മൾ പൊറ്റുമ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ കുക്കറിലെ ആവിയിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് ഒരുപാട് മസാല അതിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്നെ മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യുക. പിന്നെ കറക്റ്റ് 55 മിനിറ്റ്സ് അല്ലേ നമുക്ക് എടുത്തത്. അതെ 55 മിനിറ്റ്സ്. അതിൽ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി ടൈമെല്ലാം ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങളിത് കഴിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ ഒരു കിടുക്കൻ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന ആൻഡ് നൂറുദ്ദീൻ.